അങ്ങനെ ഒറ്റമും കുടിപ്പിച്ച് കൈക്ക് വിലങ്ങും വെച്ച് തിരുനക്കര മൈതാനത്ത് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നടത്തിയൊരു സംഭവം. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭക്ഷണം വരും ചട്ടിക്കകത്തായിരുന്നു. ചട്ടിയിൽ ഞങ്ങൾ പിന്നെ കഴിക്കുകയില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ നേതാവ് പറഞ്ഞു വലിച്ചു ദൂരെ കളയാൻ പറഞ്ഞു. അത് മൂവാറ്റമില്ല. അങ്ങനെ വലിച്ചു നൂരെ കളഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് സ്വർണം പാത്രത്തിൽ തരാവട എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു. ഇനി വന്നടാ, മുട്ടയൊന്നും ഇരിഞ്ഞില്ലല്ലോടാ. നീയൊക്കെയാണോ ഈ സ്വാതന്ത്ര്യം നടത്തി ഭരണാധികാരം? നിന്റെ അപ്പനോ അമ്മയൊക്കെ പറഞ്ഞിട്ടാണോ നീ ഇതിന് ഇറങ്ങിയത് എന്ന് ചോദിച്ചു. അല്ലാതെ ആകാശത്തിൽ നിന്ന് മന്നാ പൊളിഞ്ഞ പോലെ നിങ്ങൾക്കിന്നാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞല്ല തന്നത്. ക്രൂരമായ മർദ്ദനങ്ങൾ തൂക്കിലേറിയിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, പിന്നെ ജയിലിലിട്ട് കണ്ടമാനം തല്ലിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിരവധി നിരവധി എണ്ണമറ്റ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൽ കൂടിയാണ് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. കയ്യാമം വെച്ച ഈ കൈകളിൽ അദ്ദേഹം പറഞ്ഞു പിന്നെ എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കയ്യാമം വെച്ച കൈകളിൽ ഉണ്ടായ ആ ബുദ്ധിമുട്ട് വളരെ മാറ്റമുണ്ടായി. നമ്മൾ നേരിട്ട് അനുഭവിക്കാത്തവയെല്ലാം നമുക്ക് കഥകളും ചരിത്രങ്ങളുമാണല്ലേ. ആ കഥയിലെ ഒരു ചരിത്ര നായകനെ പരിചയപ്പെടാനാണ് ഈ പടവുകൾ കയറി ഞാൻ എത്തുന്നത്. ഈ പടവുകൾ സ്വാതന്ത്ര്യത്തിന്റെ പടവുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം തോന്നിയിട്ടുണ്ടാവും, എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ പടവുകൾ എന്ന് ഞാൻ ഈ പടവുകളെ വിശേഷിപ്പിച്ചതെന്നല്ലേ. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ച രവീന്ദ്രൻ വൈദ്യരാണ്. സ്വാഗതം രവീന്ദ്രൻ വൈദ്യർ. നമസ്കാരം സാർ. നമസ്കാരം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്റെ ഇരുപതുകളിലാണ്. ആ 20 വയസ്സ് കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നണിയിലേക്ക് അങ്ങ് എത്തപ്പെടുന്നത്. ആ ഒരു സമയത്ത് പല പിന്തിരിപ്പിക്കലുകളും അതോടൊപ്പം തന്നെ പ്രചോദനങ്ങളും ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഞാനും ഒരു പങ്കാളിയാവണമെന്ന് അങ്ങേക്ക് തോന്നിയതും അതിലേക്ക് എത്തപ്പെട്ടതും? ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് 22-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ ചെറുപ്പകാലമായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പരിതസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഗഹനമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നുള്ളൊരു ആപ്തവാക്യം മനസ്സിൽ തോന്നി. മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ മുകളിൽ സ്വേച്ഛാധിപത്യം കുടികുത്തി വാണതുകൊണ്ട് മനുഷ്യൻ്റെ സ്വതന്ത്രമായ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു പരിതസ്ഥിതി അക്കാലത്ത് ഉണ്ടായിരുന്നു. അത് ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചു. നമ്മുടെ നേതാക്കൾ വരികയും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കുകയും ഒക്കെ ഊഞ്ഞാറിൽ ചെയ്യുക പതിവുണ്ടായിരുന്നു. അങ്ങനെ ആ സമ്മേളനങ്ങളിലും ആ പ്രസംഗങ്ങളിലും ഒക്കെ ഞാൻ പോവുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു പ്രചോദനം എൻ്റെ ഉള്ളിനുള്ളിൽ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായത്. 1943 പൂഞ്ഞാർ പല കാരണങ്ങൾ കൊണ്ടും പ്രസിദ്ധമായിരുന്നു. അത് സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പൂഞ്ഞാറ് രാഷ്ട്രീയമായ പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥലമാണ്. 1943 തിരുവിതാംകൂർ അഖില തിരുവിതാംകൂർ കർഷക സമ്മേളനം എന്ന് പറഞ്ഞ ഒരു സമ്മേളനം കൃഷിക്കാരൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവന് പട്ടയം നൽകുന്നതിനും തുടങ്ങിയുള്ള പല കാര്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 ദിവസം ഒരു സമ്മേളനം 3 ദിവസമായി സമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് അത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നേതാക്കളായിരുന്നു. അത് മുഖ്യമായും അതിന് ലീഡ് ചെയ്തിരുന്നത്
ബഹുമാന്യനായ സി കേശവനായിരുന്നു. ഈ സി കേശവനാണ് ആ സമ്മേളനത്തിൻ്റെ പിന്നെ നടത്തിപ്പിന് വേണ്ടി. ഞാൻ ആ സമ്മേളനത്തിൽ ഒരു സെക്രട്ടറി ആയിരുന്നു, കർഷക സംഘത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ശൈലികളും പിന്നെ എന്നെ വളരെയേറെ ആകർഷിച്ചിരുന്നു. സി കേശവൻ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു പ്രസംഗമുണ്ടായിരുന്നു, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് പ്രതിബന്ധമായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സ്വേച്ഛാധിപത്യത്തെ തുടച്ച് നമുക്ക് മാറ്റണം, അതിന് ഇരിക്കുന്ന ഈ നിരയിൽ ഈ മുൻനിരയിൽ ഇരിക്കുന്ന യുവജനങ്ങൾ മുന്നോട്ട് വരണം എന്നൊരു ആഹ്വാനമായിരുന്നു സി കേശവൻ നടത്തിയത്. ആ ആഹ്വാനം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടു. സ്വാതന്ത്ര്യ സമരം നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതിന് ഉപോത്ബലകമായിട്ടുള്ള ആ വാക്കുകൾ ആണ് എനിക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ സാധ്യത. ആ ഒരു കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഞാൻ എത്തുകയാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്നായാലും പ്രിയപ്പെട്ടവരിൽ നിന്നായാലും ഒരുപാട് പ്രതിസന്ധികൾ, പോകണ്ട എന്നുള്ളൊരു നിലപാട് പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതിനോടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം സ്വാതന്ത്ര്യ സമരത്തിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ഒന്നും ആലോചിച്ചിട്ടില്ല, അത് സ്വയമേ ആലോചിച്ച കാര്യം. പിന്നെ അത് ജീവിത സൗഭാഗ്യത്തിന് അത് വേണം എന്ന് തന്നെ മനസ്സിലെടുത്ത് ആണ് ഞാൻ അതിനകത്ത് പ്രവേശിച്ചത്. ഒരു എൻ്റെ കൊച്ചത്തിനുമായിട്ട് വ്യാപാര കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പുരോഗമനപരമായ ആശയങ്ങൾ കേൾക്കാനും ശ്രവിക്കാനും അതിനകത്ത് പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രവർത്തന ശൈലി എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് കൊണ്ട് ഞാനതിൽ പോയതിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങൾക്കും ഉണ്ടായ ദുരിതങ്ങൾ വർണ്ണനാതീതമാണ്. അന്നത്തെ പോലീസ് നമ്മളുടെ വീട്ടിൽ കയറി കതക് ചവിട്ടിപ്പൊളിച്ച് കയറി കഴിയുമ്പോൾ പുറത്തുകൂടി നമ്മൾ ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും രണ്ടും രണ്ട് രീതിയാണ്. അന്ന് എപ്പോഴും നമ്മൾ പോയി അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മുഴുവൻ ത്യാഗങ്ങളും സ്വേച്ഛാധിപതികളായിരിക്കുന്ന പോലീസിൻ്റെ ആട്ടും തീറ്റും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷേ എൻ്റെ മകൻ ഇത് പോയതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായതെന്ന് ആ മാതാപിതാക്കൾക്ക് തോന്നി. അതിൽ അത്ഭുതമില്ല, അതിന് ഒരു പരിസമാപ്തി നമുക്കുണ്ടാവും. അന്ന് അനുഭവിച്ച, നമ്മുടെ വീട്ടുകാർ അനുഭവിച്ച ആ യാതനകൾക്കെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമുക്ക് അനുഭവിച്ച് അന്ന് അനുഭവിച്ച എല്ലാ യാതനകളും ഇല്ലാതായി ആ ഒരു പഴയ സന്തോഷത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചു എന്നുള്ളൊരു വികാരം കുടുംബത്തിലും സാറിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഈ സ്വാതന്ത്ര്യ നമ്മുടെ രാജ്യത്തിൻ്റെ പരിതസ്ഥിതി സർ സി പി രാമസ്വാമിയിൽ എന്ന് പറയുന്ന ദിവാൻ്റെ ഭരണകാലം, തിരുവിതാംകൂർ പരിരക്ഷണ ഘട്ടം എന്നൊരു ഘട്ടം തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയോ ഒന്നും നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സംസാരിച്ചാൽ നമ്മുടെ പേർക്ക് രാജദ്രോഹ കുറ്റം കേസെടുത്ത് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് നമ്മൾ എൻ്റെ ആ വിവാഹ ജീവിതത്തിൽ കുട്ടികളൊന്നുമില്ല. വിവാഹം കഴിച്ച ആ കാലഘട്ടത്തിൽ ഈ പോയതിൽ നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടായ
വിഷമങ്ങൾ നമ്മുടെ അച്ഛനുണ്ടായത്, അമ്മയ്ക്കുണ്ടായത്, സഹോദരങ്ങൾക്കുണ്ടായത് ഒക്കെ വർണ്ണനാതീതമാണ്. അത് ഞങ്ങൾ പോയി ഓരോ ലോകകപ്പുകളിലും കിടന്ന് കിടക്കുമ്പോൾ അതിൻ്റെ വിവരം ഞാൻ പറയാം. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 1946 തിരുവിതാംകൂർ പരിരക്ഷണ ചട്ടം ലംഘിച്ചതിന് പൂഞ്ഞാറിൽ വെച്ച് സാറിനെ ഉൾപ്പെടെ 13 തടങ്കിലടച്ച് സെൻട്രൽ ജയിലിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച കൊടും പീഡനങ്ങളും ക്രൂരതകളും ഒക്കെ പറ്റി സാർ ഇപ്പോഴും ഓർക്കാറുണ്ട്. അതായത് ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാക്കളെ മുഴുവനും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ട് ക്രൂരമായ മർദ്ദനങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയും തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം അലയടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഭക്ഷ്യക്ഷാമത്തിനൊരു പരിഹാരം കാണണമെങ്കിൽ പൂഞ്ഞാറിൽ നിന്നും അന്നത്തെ ഹെഡ് പാലായ ആ പാലായിൽ പോയി തഹസിൽദാരെ കണ്ട് ഈ നിവേദനം കൊടുക്കണം എന്നുള്ള ഒരു മനോഭാവം ഞങ്ങളിൽ കുറേ ആളുകൾക്ക്, ചെറുപ്പക്കാരായ ആളുകൾക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ജാഥ സംഘടിപ്പിച്ചു. ജാഥ സംഘടിപ്പിച്ച് 250 പേരുണ്ടായിരുന്നു. ജാഥ സംഘടിപ്പിച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ച് പാട്ടുമൊക്കെ പാടി നമുക്ക് പിന്നെ പോകണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് കുഞ്ഞാറിൽ നിന്നും പൈൻസിയപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പോലീസിൻ്റെ വ്യൂഹമാണ്. ബ്രിട്ടീഷ് പോലീസിൻ്റെയും സിപിയുടെ പോലീസും അവരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം നടത്തുന്നതിന് വേണ്ടി പാലായിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പാലായിക്ക് ഇന്നത്തെ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് പാലായിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലോക്കപ്പിലിടും എന്ന് ഈ പോലീസ് പറഞ്ഞു. എന്ത് വന്നാലും ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് പ്രവേശിച്ചു. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകും ഞങ്ങളെ എന്ന് ബാക്കിയുള്ള ജാഥാംഗങ്ങളുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും നിങ്ങൾ നമ്മുടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കോണം എന്ന് പറഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത്. അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് 12 നേതൃസ്ഥാനത്തുണ്ടായിരുന്ന രാമൻ വൈദ്യർ ഉൾപ്പെടെ 12 അവരുമായിട്ടുണ്ടായിരുന്ന അന്ന് ആ ഒരു പീഡനങ്ങളൊക്കെ സഹിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ പറ്റിയിട്ട് ഓർമ്മയുണ്ടോ സാറിന്? ഞങ്ങള് നേതാവായിട്ട് ഞങ്ങളുടെ നേതാവ് ഇ ജോസഫ് തെള്ളി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഇ ജോസഫ് തെള്ളി, ഇ വി മാത്യു തെള്ളി, പിന്നെ തെള്ളി, എം കെ രവീന്ദ്രൻ വൈദ്യൻ, വി ഐ സഹദേവൻ, ടി ദേവസേ അരിപ്ലാക്കൽ, എ ടി തോമസ് ആലിക്കുന്നേൽ, അങ്ങനെയുള്ള നേതാക്കളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഈരാറ്റുപേട്ട സ്റ്റേഷൻ ഞങ്ങൾക്ക് 8 ലോക്കപ്പുകളിൽ മാറി മാറി ഞങ്ങളെ താമസിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോട്ട് പോയ നേതാക്കളെന്നല്ല അന്നത്തെ വെറും ക്രിമിനൽ പുള്ളികളെ പോലെയാണ് ഞങ്ങളെ കണക്കാക്കിയിരുന്നത്. ഭക്ഷണ കാര്യങ്ങളിലും ഞങ്ങളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ തന്നെ ഞങ്ങൾക്ക് മാന്യതയില്ലായിരുന്നു. അത്രയും മോശമായ ഒരു സ്ഥിതിയാണ്. അർഷയ്ക്ക് ഈരാറ്റുപേട്ട, പാല, തൊടുപുഴ, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം, വെമ്പായം ഇങ്ങനെയുള്ള 8 ജയിലുകളിൽ മാറി മാറി ഞങ്ങളെ താമസിപ്പിക്കുകയായിരുന്നു. ഓരോ ജയിലിലും നിർണായകമായ വിഷമസ്ഥിതി ഞങ്ങളെ നേരിട്ടിരുന്നു. അതായത് അറസ്റ്റ് ചെയ്ത് വണ്ടിയെ കയറ്റിയപ്പോൾ തന്നെ പോലീസ് ഞങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമാണ്. കാരണം അവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ആ സീറ്റുകളിൽ അവരിരിക്കുന്നു, ഞങ്ങൾ താഴെ ഇരിക്കണം എന്നുള്ളതാണ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ നേതാവ് പറഞ്ഞു സാധ്യമല്ല, ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായതുകൊണ്ട് നിങ്ങൾ താഴെ ഇരിക്കണം, ഞങ്ങൾ അവിടെ ഇരിക്കണം, തുമ്പും തള്ളും ഒക്കെ നടന്നു. അങ്ങനെയാണ് ആദ്യമേ സംഭവം ഉണ്ടായത്.
പിന്നീട് മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, പിന്നെ കോട്ടയം ഇങ്ങനെയുള്ള ജയിലുകളിലൊക്കെ വളരെ മോശമായ രീതിയിൽ ആയിരുന്നു പ്രവർത്തനം. കാരണം പിന്നെ അപ്പീലവധിക്ക് വേണ്ടി ഒരു മാസക്കാലം ഈ ജയിലുകളിൽ കിടക്കണം, അപ്പീലവധിക്ക് ഒരു മാസം കിടക്കണം ഈ ജയിലിൽ. അങ്ങനെ അപ്പീലവധിക്ക് വേണ്ടി പോകുന്നതിന് വേണ്ടി തയ്യാറാക്കി ഞങ്ങളെല്ലാം സദർ ജൂബാൽ ഷർട്ടിട്ടുണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ കോട്ടയത്ത് നിന്നും സെഷൻ കോടതിയിലേക്ക് പോയപ്പോൾ തിരുനക്കര മൈതാനത്തിൻ്റെ അവിടെ ഞങ്ങൾ ചെന്നിരുമ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്ന് പറഞ്ഞു നിങ്ങളോട് സ്റ്റേഷനിലേക്ക് വേണ്ടിയല്ലേ. അവിടെ എല്ലാം പറഞ്ഞത് ഇതിൻ്റെ ഒരു അധികാരി ഉണ്ടായിരുന്നു. ആ അധികാരി പറഞ്ഞിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഷർട്ട് വെല്ല ഊരണം, ഒറ്റമുണ്ട് ഉടുക്കണം, എല്ലാവരെയും കൈക്ക് വിലങ്ങ് വെച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒറ്റമുണ്ട് ഉടുപ്പിച്ച് കൈക്ക് വിലങ്ങും വെച്ച് തിരുനക്കര മൈതാനത്ത് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നടത്തിയൊരു സംഭവം, അത് ഞങ്ങൾക്ക് മറക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് കൊണ്ടുപോയത്. ഇതാണ് ഞങ്ങളോട് അനുവർത്തിക്കുന്ന നയങ്ങൾ. ഞങ്ങൾ ഭക്ഷണം വരും ചട്ടിക്കകത്തായിരുന്നു. ചട്ടിയിൽ ഞങ്ങൾ പിന്നെ കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞു വലിച്ച് ദൂരെ കളയാൻ പറഞ്ഞു. അത് മൂവാറ്റുപുഴ. അങ്ങനെ വലിച്ച് നൂരെ കളഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് സ്വർണം പാത്രത്തിൽ തരാവട എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു. അങ്ങനെ വൻപിച്ച ശബ്ദകോലാഹലങ്ങളോട് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അതൊരു മിനി സ്റ്റേഷനാണ്. കോടതിയുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലമുണ്ട്. അങ്ങനെ മറ്റു പല കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ആ വിളി അവിടുത്തെ ജഡ്ജി കേട്ടു. ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ കാരന്താനം ആയിരുന്നു മൈസൂരേട്ട്. കാരന്താനം ഈ കൂട്ടിക്കലുള്ള ആളായിരുന്നു, അതൊന്നും ഇപ്പോഴും പിന്നീട് അറിയുന്നു. വിളിച്ചു വന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് ഞങ്ങളോട് ആ വിവരം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കട്ടിക്ക് കൊടുക്കുന്ന ചട്ടിക്കകത്ത് ചോറ് ഞങ്ങൾ കഞ്ഞി ചോറല്ല കഞ്ഞി തന്നാൽ ഞങ്ങൾ കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പറയുകയും അതിന് പരിഹാരം ഉണ്ടാക്കി മേലാലത് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റി ചോദിച്ചു. ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിന് പ്രതികരിച്ചാൽ അതിന് കിട്ടുന്നത് പിന്നെ വലിയ മർദ്ദനോ ഒരു മർദ്ദനത്തിൻ്റെ കഥ. ഇനി വന്നേടാ, മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോടാ, നീയൊക്കെയാണോ ഈ സ്വാതന്ത്ര്യം നടത്തി ഭരണാധികാരം, നിൻ്റെ അപ്പനോ അമ്മയോ ഒക്കെ പറഞ്ഞിട്ടാണോ നീ ഇതിന് ഇറങ്ങിയത് എന്ന് ചോദിച്ചു. ഞാൻ ഞാൻ പറയുക, അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല, എൻ്റെ സ്വന്തം മനസ്സിലാവും. ധിക്കാരി, നീ ധിക്കാരം പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് തള്ളുന്നു. ആ തള്ളുന്നത് ലോകപ്പിൻ്റെ ഭിത്തിയിലാണ് പോകുന്നു. ഒരു ചവിട്ടൂടെ തന്നു അവരുടെ ബൂട്ട്സ് കൊണ്ട്. ആത്തരം സമീപനമാണ്, മർദ്ദനമാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അതെല്ലാം നമ്മൾ സഹിച്ചെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് സ്വേച്ഛാധിപത്യം പോയി, ഭാരതത്തിന് ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ കൊണ്ട് ഈ മർദ്ദനങ്ങളെല്ലാം ഞങ്ങൾ സഹിക്കുകയാണ്. ഞങ്ങളുടെ പിന്നെ നേതാവ് അവരോട് ചോദിച്ചു, പട്ടിയെ തുടലിട്ട് കെട്ടി വെച്ച് തല്ലിയാൽ അതിലെന്നാ വലിപ്പം പറയാനാണെന്ന് ഞങ്ങളുടെ നേതാവ് ചോദിച്ചു. ഒഴിക്കുക അല്ല, അങ്ങനെയാണ്. അങ്ങനെ വളരെ ക്ലേശകരമായ ഈ രീതിയിൽ ദേശസ്നേഹികളായ നമ്മുടെ നേതാക്കളെ അവരുടെ ജീവൻ ബലിയർപ്പിച്ചാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. അവരെയൊക്കെ നമ്മൾ ഓർമ്മയിൽ അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ പൊളിഞ്ഞ പോലെ നിങ്ങൾക്കിന്നാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞല്ല തന്നത്. ക്രൂരമായ മർദ്ദനങ്ങൾ, തൂക്കിലേറിയിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, പിന്നെ ജയിലിലിട്ട് കണ്ടമാനം തല്ലിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിരവധി എണ്ണമറ്റ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൽ കൂടിയാണ് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്.
അതിൽ ഇന്ന് നമുക്ക് അഭിമാനമുണ്ട്. അന്ന് നമുക്ക് ഇതിന് പോകണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ അനുഭവം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ വലിപ്പം, ആ പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളികളാകാൻ സാധിച്ചല്ലോ ദൈവമേ എന്നാണ്. ഇത്രയധികം കൊടും പീഡനങ്ങൾ സഹിച്ച് തിരികെ എത്തിയപ്പോൾ, ജയിൽവാസമൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ, രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും 13 പേർക്കും നമ്മുടെ നാട്ടുകാരെല്ലാം ചേർന്ന് നൽകിയിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ, ശരിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആ ഒരു പോരാട്ടത്തിന്റെ വിജയം കൂടി അല്ലായിരുന്നു ആ ഒരു രാജകീയമായിട്ടുള്ള വരവേൽപ്പ്? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിലെല്ലാം വലിയ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾ, സന്തോഷപരമായ കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു കാര്യം, നമുക്ക് ഈ 1947 ഓഗസ്റ്റ് 15 കിട്ടിയിട്ടില്ല. ഇതൊരു പ്രത്യേക സ്ഥലമാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്നത്, ഭാരതത്തിൽ 600 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. ആ 600 നാട്ടുരാജ്യങ്ങളിൽ ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അവിടെ ഭരിക്കുന്നതും ഒക്കെ മഹാരാജാവിൻ്റെ ആധിപത്യത്തിൽ അഡ്വൈസറെ വെച്ച് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ അഡ്വൈസർ എന്ന് പറയുന്നതാണ് ഈ സർ ശ്രീ പി രാമസ്വാമിയുടെ. അയാൾ സ്വതന്ത്ര തിരുവിതാംകൂറായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റ്, നമ്മുടെ യൂണിയനിലേക്ക് ഈ രാജ്യത്തെ ജയിപ്പിക്കാതെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്നുള്ള ആശയത്തിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന നമുക്കിവിടെ നടപ്പിൽ വരുത്തണം എന്നുള്ള ആശയത്തിൽ 18 ദിവസത്തോളം കഴിഞ്ഞാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യം തരാതെ സ്വേച്ഛാധിപതിയായിക്കൊണ്ട് ഭരിക്കാനായിരുന്നു അയാളുടെ നിശ്ചയം. പക്ഷേ അത് നടന്നില്ല. അയാളെ വെട്ടി, പ്രക്ഷോഭണം ഉണ്ടായി. മൂക്കിനാണ് വെട്ട് ഏറ്റത്. അങ്ങനെ ആ സംഭവങ്ങൾ മാറിക്കഴിഞ്ഞാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംഗതി ഉണ്ടായി. ആ ഒരു 18 ദിവസം വളരെ സംഘർഷഭരിതമായിട്ടായിരിക്കും അല്ലേ പോയിട്ടുണ്ടാവുക? സംഘർഷഭരിതം തന്നെയായിരുന്നു. ആ സംഘർഷഭരിതത്തിലാണ് പുന്നപ്രവേലാർ സംഭവം, സൂര്യനാട്ട് സംഭവം, ഇങ്ങനെയൊക്കെ ഉണ്ടായ ഇതെല്ലാം ആ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 15-16 തീയതികളിൽ അങ്ങ് ഇവിടെ എല്ലാവരും ചേർന്നിട്ട് പായസം വിളമ്പി ആഘോഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങ് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ അത് പറഞ്ഞു. പൂഞ്ഞാർ ചന്തയില് ഞങ്ങളെ സ്വീകരിച്ച്, ആഹ്ലാദഭരിതമായി ഞങ്ങളെ സ്വീകരിച്ച് ജനങ്ങൾ എത്തിപ്പിടിച്ച ഒരു സംഭവമായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് നമുക്ക് നമ്മളെടുത്ത ആ കാര്യത്തിനുള്ള അംഗീകാരമാണത്. അത് നമ്മൾ സന്തോഷപൂർവ്വം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക്, 40 കോടി ജനങ്ങളായിരുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകുമ്പോൾ ഭാരതത്തിൽ 40 കോടി ജനങ്ങളെ ഉണ്ട്. നമ്മുടെ പറച്ചിലെ 40 കോടി ജനങ്ങൾക്കും ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാകണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപായിട്ടും അതിനുശേഷവും ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അങ്ങ്. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങളിലും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല അന്തരങ്ങളും ഉണ്ടായിരുന്നിരിക്കും അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? നമ്മുടെ തൊഴിലാളി വർഗത്തിൻ്റെയും സാധാരണ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെയും സാമൂഹ്യമായി അധപ്പതിച്ച് നിൽക്കുന്ന ജനതയും സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരണം. വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അങ്ങനെ വരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനം പോയത്. മുതലാളിത്തത്തോട് നമുക്ക് തൃപ്തിയില്ല. തൊഴിലാളി കഷ്ടപ്പെടുന്ന തൊഴിലാളികളോട്
ജീവിത സാഹചര്യത്തിലെ അടിമയെ പോലെ കഴിയുന്ന ആളുകൾക്ക് ഗുണം കിട്ടണം. അവർ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ശാശ്വതമായ ഒരു പരിഹാരത്തിലെത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എൻ്റെ ശ്രദ്ധയും പ്രവർത്തനവും മുന്നോട്ട് പോയത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലാളികൾക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവർ നേരിട്ടുകൊണ്ടിരുന്ന അവഗണനകൾക്കും കുറവുണ്ടായിരുന്നു? കുറവുണ്ടായിരുന്നു. പരിഹരിച്ചു പോയി. ജനാധിപത്യ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് സ്വൈരമായി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ പോയത്. ഇന്നും അത് തുടരുന്നുണ്ട്. പോരായ്മകൾ മാറ്റി മാറ്റി വരുന്നുണ്ട്. എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അങ്ങയെ വിളിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ ഇന്ത്യക്കായി സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ പങ്കാളിയായതിൻ്റെ ഒരു അഭിമാന മുഹൂർത്തമായിരുന്നില്ല? തീർച്ചയാണ്. എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ നിന്ന് 10 സ്വാതന്ത്ര്യ സമരഭടന്മാരെയാണ് സേനാനികളെയാണ് അവിടെ ആദരിച്ചത്. അതിൽ കോട്ടയത്ത് നിന്ന് കോട്ടയത്തെ പ്രതിനിധീകരിച്ച് എന്നെയാണ് അതിൽ വിളിച്ചിരുന്നത്. ഞങ്ങളെ വിളിക്കുകയും ഇത്രയും ജനകീയമായ രീതിയിൽ പെരുമാറുകയും ചെയ്ത ഒരു രാഷ്ട്രപതിയും ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അദ്ദേഹത്തിൻ്റെ ആ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ്റെ മൂത്ത മകനാണ് എൻ്റെ സഹായി. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്കും ഒരാൾ വീതം അവരെ സഹായിക്കാൻ നമുക്കവിടെ കയറാം. മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളെ അദ്ദേഹം മറ്റേത് അശ്വാരൂഢനായിട്ടൊക്കെയാണ് രാഷ്ട്രപതി വരുന്നത്. ഇതെല്ലാം നടന്നു വന്നു. നമ്മളെ എൻ്റെ അടുത്ത് വന്നിട്ട് കൈഞ്ഞ് നീട്ടി കൈ കൊടുത്തപ്പോൾ എന്തുണ്ട് വിശേഷം, സുഖമാണ് എന്നാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ആ ചോദ്യത്തിന് വളരെ കുളിർമയുണ്ടായിരുന്നു. കയ്യാമം വെച്ച ഈ കൈകളിൽ അദ്ദേഹം പറഞ്ഞു പിന്നെ എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കയ്യാമം വെച്ച കൈകളിൽ ഉണ്ടായ ആ ബുദ്ധിമുട്ട് വളരെ മാറ്റമുണ്ടായി. ഇതാണ്, ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഒരു കാര്യം മാത്രം അവർ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാവരും ഈ 10 പേരും കൂടി നമ്മുടെ രാഷ്ട്രപതിയെ നിർത്തിക്കൊണ്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സെക്യൂരിറ്റി സമ്മതിച്ചില്ല. അവർ അതിന് സമ്മതിച്ചില്ലെങ്കിലും അവിടെ പിന്നെ ദണ്ഡിയാത്രയുടെ ഒരു ക്ഷണമുണ്ടായിരുന്നു ഡൽഹിയിൽ. അവിടെ പോയി ഞങ്ങളെ സ്വീകരിക്കുകയും അവിടെ വെച്ച് ആ ദണ്ഡിയാത്ര 76 പേരോ മറ്റാണ് അതിങ്ങനെ പിന്നെ അവിടെ പോയി തൊഴുത് പുഷ്പാർച്ചന നടത്തി പോരുക ചെയ്ത്. ഇതെല്ലാം ത്യാഗം ചെയ്തതിൻ്റെ ഫലം നമുക്ക് ഇന്ന് അനുഭവിച്ചു. ഇന്നിപ്പോൾ ഈശ്വര കൃപയാൽ ഈ പ്രായം വരെ ഇരിക്കുന്നു. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എനിക്കിപ്പോൾ ഞങ്ങളുടെ പീഡനം അനുഭവിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാം ഒരുമയോട് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എത്ര സൗഭാഗ്യമായിരുന്നെന്ന് എനിക്ക്. അവരുടെ ആ പാദാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പരിപാടിയിലും സംബന്ധിച്ചിട്ടുണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ പൂഞ്ഞാർ വെച്ച് നടന്ന യോഗത്തിൽ അങ്ങേ ആദരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എപ്പോഴും പ്രിയപ്പെട്ടതായിട്ട് അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, രണ്ടു പേരാണ് നമ്മുടെ രാജ്യത്തിലെ പ്രമുഖരായ രണ്ട് വ്യക്തികൾ പൂഞ്ഞാറിൽ ഒളിവിൽ നിന്ന് താമസിച്ചു. ഒന്ന് വി എസ് അച്യുതാനന്ദൻ, അത് ഞങ്ങളുടെ കുടുംബം വീട്ടിലാണ് താമസിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ. മറ്റേ ഇ കെ നയനാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ നേതാവ് വി ജോസഫ് പെള്ളിയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിലും ഒക്കെ ഞാനും പങ്കാളിയായിട്ടുണ്ട്. എന്നെ നല്ലതുപോലെ അറിയാം, അച്യുതാനന്ദനും അറിയാം. അങ്ങനെ അദ്ദേഹം പൂഞ്ഞാറിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൂഞ്ഞാറിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിക്കാർ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോയി
അതിനൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഒക്കെ പോയി, ഓടി വന്നു ഇങ്ങനെ കെട്ടിപ്പിടിച്ചുണ്ട്. മറ്റേ ഞാൻ രവീന്ദ്രൻ വൈദ്യൻ എന്നല്ലേ അറിയപ്പെടുന്നത്, മറ്റേ വൈദ്യർ എന്ത് ചെയ്യുന്നു ചോദിച്ചു. രാമൻ വൈദ്യർ എന്ന് പറയും. ഇതല്ലേ നിൽക്കുന്നു, അങ്ങനെ രണ്ടുപേരും അടുത്ത് നിന്നു. അദ്ദേഹം പ്രസംഗിച്ച് ഇത്രയും എന്തെല്ലാം കളികാര്യങ്ങൾ പറഞ്ഞാലും സാധാരണക്കാരൻ്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ചെയ്യുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു വി കെ നായർ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ പൂഞ്ഞാർ മണ്ണിലാണ്. ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു സംഭാവന ചെയ്യുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് ഇ കെ നയനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പം കുഞ്ഞാർക്കാർക്ക് നല്ലതാണ്. ഞങ്ങൾ വളരെ സന്തോഷം. പിന്നീടുള്ള ആൾ അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നത്. ക്രൂരമായ മർദ്ദനങ്ങൾ ഈരറ്റുപേട്ട സ്റ്റേഷനിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മരണകരമായ ഒരു നിലയിലാണെന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ അറിഞ്ഞത്. അതായത് ബയണിട്ട് കൊണ്ട് കാല് കുത്തുകയും സ്റ്റേഷൻ്റെ പിന്നെ വാതിൽ അതിനകത്തൂടെ പുറത്ത് നിന്ന് അതിനകത്തൂടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, വലിച്ചിവിടെ ചെന്നടിച്ച് ബോധരഹിതനായി വീണെന്നും അതൊരു ക്രിമിനൽ പുള്ളിയെ കൊണ്ട് എടുപ്പിച്ച് പൊന്തംകാട്ടിൽ വിടാൻ പറഞ്ഞെന്നും അവിടെ വഴിക്ക് കാലുകളൊക്കെ കിടന്നിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അയാൾക്ക് തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെ പാല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്താണ് അച്യുതാനന്ദൻ. അത്ര മൃഗീയമായ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഉണ്ടെന്ന് തോന്നുന്നത് പെരുമാറ്റം. അതൊക്കെ നമ്മൾ നമ്മുടെ യുവതലമുറ ഇത് വല്ലതും അറിയുന്നുണ്ട്, ഒന്നും അറിയുന്നില്ല. സ്വാതന്ത്ര്യം മഹാത്മജിയെപ്പോലും ഇന്ന് അത് ആ മഹാത്മാവിനെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജനങ്ങൾ കാര്യമായി അറിയുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി, അതൊക്കെ നമ്മളിങ്ങനെ ഏതായാലും അനുഭവസ്ഥനായ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ഞാനാണ്. അത് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹവും കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആ കാര്യത്തെപ്പറ്റി രണ്ട് വാക്ക് പറയുവാൻ ജഗദീശ്വരൻ നൽകിയ ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ ജനങ്ങളുടെയും സമൃദ്ധിക്ക് വേണ്ടി ചെയ്ത ആ കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും സാർ, അങ്ങ് പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അങ്ങ് വിഷചികിത്സയിലേക്കും ആയുർവേദത്തിലേക്കും ജീവിതോപാധി മാറ്റിയിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം? സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ജയിൽ ജീവിതം കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങൾ, പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ അംഗീകാരം നമുക്ക് ആ സ്ഥലത്ത് നിന്നിട്ട് കിട്ടാനില്ലാതെയായിപ്പോയി. എൻ്റെ കൊച്ചത്തിനുമായിട്ട് നടത്തിയ ആ പിന്നെ കച്ചവട സ്ഥാപനം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ പുള്ളി മാറ്റി. എൻ്റെ അച്ഛനും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവർക്ക് വളരെ സങ്കടകരമായ രീതിയിൽ അതെല്ലാം മാറ്റം ചെയ്തു. വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വന്ന് പിന്നെ കുടുംബത്തെ പുലർത്താനുള്ള ഒരു പ്രയാസം കൊണ്ട് ഇരിക്കുന്ന ഒരവസരത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഈ കോരുത്തോട്ടിലുണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. പിന്നീട് ഞാൻ വരുമ്പം പഞ്ചായത്ത് മെമ്പറല്ല, അദ്ദേഹം മന്നത്താണ് താമസിക്കുന്നത്. ഞങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം കോരുത്തോട്ടിന് വരാൻ പറഞ്ഞു. അങ്ങനെ കോരുത്തോട്ടിൽ ആണ് ഞാൻ 1954 കുരുത്തൊട്ടി വരുന്നത്. 4 വർഷവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭക്ഷ്യോൽപാദന പദ്ധതിക്ക് വേണ്ടി കൃഷിക്കാർക്ക് 3 വർഷത്തെ കൃഷി കുറുമ്പൂപ്പ് കൃഷിക്ക് വേണ്ടി കൊടുത്തിരുന്ന സ്ഥലമാണിത്. 3 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് മാറണം,
അതായത് കപ്പ, വാഴ, ചേമ്പ് ഇങ്ങനെയുള്ള ഇത് മാത്രമേ കൃഷി ചെയ്യാൻ ഒക്കുള്ളൂ. സ്ഥിരദേഹം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നിറങ്ങി ഒഴിയണം എന്ന് അഡ്വൈസർ പി എസ് റാവു അഡ്വൈസറായിരുന്ന കാലത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ഞങ്ങളതിന് എതിർപ്പായി നിന്ന് ഇറങ്ങി വിടണം എന്നുള്ള ആ തീരുമാനം മാറ്റം ചെയ്യുകയും ചെയ്തു. അതിന് ഈ ഗോപാലകൃഷ്ണമേനോൻ, പന്തളം മാധവൻപിള്ള, ശങ്കരനാരായണൻ തമ്പി തുടങ്ങിയുള്ള തീരദേശാഭിമാനികൾ അതിനുവേണ്ടി പ്രവൃത്തിയെടുത്തു. കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ, കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി സമരം നടത്തിയിട്ടാണ് സ്ഥിരമായി താമസിക്കാനുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടിയത്. ഇവിടുത്തെ എല്ലാ പുരോഗതിയുടെ കാര്യങ്ങളിലും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ ഒരു ജീവിതാംശം ഉണ്ട്. അത് ഞാൻ വന്ന കാലത്തുകൊണ്ട് ഈ കാലത്തുകൊണ്ട് ഇവിടെ വന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഈ സ്ഥലത്ത് സി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്നതാണ്. കേരളത്തിൽ അതിന് നിർണായകമായ അറിവ് സമ്പാദിച്ച ഒരു സ്കൂളാണ്. കായിക കേരളത്തിന് മുൻപന്തിയിൽ നിന്നതാണ്. അങ്ങനെയുള്ള ആ സ്കൂളിൻ്റെ പ്രവർത്തനത്തിലും വഴിയെ എന്ന് വേണ്ട നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരോടൊപ്പം ഞാനിൽ നിന്ന് പ്രവർത്തിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ധന്യത തന്നെയാണ്. ഇവിടെ കോരത്തോട് എത്തിയതിനു ശേഷം നിരവധി സാമൂഹിക സംഘടനകളുടെ അമരത്ത് സാറ് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനെ പറ്റിയിട്ടാണ് സാറ് സംസാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു പ്രചോദനം, ഇത്തരം സാമൂഹിക സംഘടനകളുടെ അമരത്ത് ഞാൻ ഉണ്ടാവണം, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? വെറും പാവപ്പെട്ട ആളുകൾക്ക്. ഇപ്പോൾ തന്നെ ഞാൻ ഈ കോസടി ആയുർവേദ ആശുപത്രിയുടെ പ്രസിഡൻ്റായിട്ടുണ്ട്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം വെറും സാധാരണക്കാരായിരിക്കുന്ന ഗിരിവർഗക്കാർ ഉൾപ്പെടുന്ന, പട്ടികജാതി പട്ടികവർഗക്കാരുൾപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരു പ്രതിഫലം കൊടുക്കാതെ തന്നെ ആരോഗ്യപരമായ കാര്യത്തിന് മുൻപന്തി വരണം, അതിനുവേണ്ടി പരിശ്രമിച്ചു. വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിയിൽ 14 മൈൽ നടന്ന് ഞാൻ വരുന്ന കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുട്ടികളൊക്കെ മുഴിക്കുമ്മയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി പരിശ്രമിച്ചു ഇവിടുത്തെ ജനങ്ങളും. അതിൻ്റെ മുൻപന്തിയിലുള്ള ഞാൻ, കെ ആർ വാസി തുടങ്ങിയുള്ള ആളുകൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് സി കേശവൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ മാനേജരായിട്ട് ഞാൻ 3 വർഷം ഇരുന്നു. പിന്നെ അതിൻ്റെ സംഘടനയിൽ 3 ഇരുന്നു, അങ്ങനെ 5-6 വർഷം ഇരുന്നു. ഈ അടുത്ത കാലത്ത് ആയിരുന്ന അതിൻ്റെ പിന്നെ സിൽവർ ജൂബിലി ആയിരുന്നു. അതിന് പോവുകയും ആദരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ വളരെ മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് പരിഹരിക്കുവാൻ നമുക്ക് സാധിച്ചു. അതിലൊക്കെ അതുപോലെ തന്നെ സഹകരണ സംഘത്തിൽ ഉണ്ടാക്കിയത് ഞാനും കൂടെ കൂടിയാണ്. അത് ഇപ്പോൾ അത് ഉണ്ടാക്കിയ ആളുകളിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ പൊട്ടുപോയി. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിൽ ഉൾപ്പെടുകയും ചെയ്തത് വളരെ അഭിമാനമാണ്. ഇന്ന് എനിക്കതിനുള്ള അംഗീകാരം അവർ തന്നിട്ടുമുണ്ട്. നിലവിൽ ഒരുപാട് മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച അങ്ങേക്ക് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? നമ്മുടെ രാജ്യം പല കാരണങ്ങൾ കൊണ്ടും മൂല്യത്തകർച്ചയിൽ പല ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച് ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് സഹിച്ചിട്ടുള്ളതിന് പ്രതിഫലമാകുകയുള്ളൂ. നമ്മുടെ നീതിബോധവും നേതൃത്വ ഗുണവും സംഘടനാശേഷിയും സ്നേഹവും ത്യാഗവും ഉള്ള ഒരു ജനത മുന്നോട്ട് കയറി വരണം. സ്വാർത്ഥതയും
സ്വജനപക്ഷഭാവ് ഇല്ലാത്ത രാജ്യത്തോട് കൂറ് ഉള്ള പിന്നെ മദ്യവും ലഹരി സാധനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ പുതിയ തലമുറ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലരും പല ചെറുപ്പക്കാരും വഴിതെറ്റിയ മാർഗത്തിൽ കൂടി പോകുന്നതായി പത്രമുഖാന്തരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയൊന്നും നമ്മുടെ ലക്ഷ്യത്തിന് പറ്റുന്നതല്ല. അവയെ മാറ്റം ചെയ്തുകൊണ്ട് പിന്നെ ഓരോ സ്ഥലത്തും അതിനു വേണ്ടുന്ന ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കുകയും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കൂട്ടമായിട്ട് അഴിക്കുന്ന സർക്കാരിൻ്റെയും ഒക്കെ കൂട്ടായ്മയിൽ കൂടി നമുക്കത് പരിഹരിച്ച് മോഹനമായ ഒരു നവകേരളം, ഒരു നവഭാരതം നമുക്കുണ്ടാകണം. അതാണ് വൈദ്യരുടെ കുടുംബത്തെ പറ്റി നമുക്കിനി ഒന്ന് കേൾക്കാം. പൂഞ്ഞാറിൽ പുരാതന കുടുംബമാണ് ഞങ്ങളുടെ. പുരാതന കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടത്തരം വളരെ പിന്നെ പുരാതനമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്. എൻ്റെ അച്ഛനും എൻ്റെ വല്യച്ഛൻ പിന്നെ വൈദ്യനായിരുന്നു. പ്രത്യേകിച്ച് ആയുർവേദം മാത്രമല്ല, ആയുർവേദത്തിലുള്ളത് വിഷചികിത്സയുണ്ടായിരുന്നു. അങ്ങനെ വല്യച്ഛനിൽ നിന്നും വിഷചികിത്സ കരസ്ഥമാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുരാതീനമായ പാരമ്പര്യ വൈദ്യ സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ ഞാൻ ബോധവാനായിരുന്നു. ഞങ്ങൾ 6 പേരായിരുന്നു. എൻ്റെ 2 പെണ്ണുങ്ങളും 4 ആണുങ്ങളുമാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പിന്നെ 2 പേരേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയൻ രാജപ്പൻ എന്ന് പറയുന്ന ഒരാൾ പൂഞ്ഞാറ്റിലുണ്ട്, ഞങ്ങളുടെ കുടുംബം. ബാക്കിയുള്ള ഒരനിയന് സഹോദരി ഒക്കെ മരിച്ചു. പിന്നെ എൻ്റെ മക്കൾ അവർ 4 പേരാണ്, 2 ആണും 2 പെണ്ണും. അതിൽ മൂത്തയാൾ മരിച്ചുപോയി. ഇപ്പം എൻ്റെ കൂടെ താമസിക്കുന്നത് ഇളയവനാണ്. അവർക്ക് ഉള്ള മക്കൾ സഹിതം 11 പേരുണ്ട്. മക്കൾ കൊച്ചുമക്കളും മക്കളുമായിട്ട് അവരൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. അവർക്കെല്ലാം അവരെല്ലാം വന്ന് ഞങ്ങളെ അന്വേഷിക്കുകയും ഞങ്ങളെ ഏത് കാര്യത്തിനും പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങയുടെ പത്നിയെ പറ്റി പേടി? അത് പറയാതിരിക്കുക, അതാ കാര്യം. നമ്മുടെ പിന്നെ പാലായിൽ അറസ്റ്റ് വരുത്ത് പാലായിൽ ഞങ്ങളെ ജയിലിൽ കിടത്തിയെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് വെളിയിലറിയാതെ. ഇവരുടെ അച്ഛൻ അന്ന് പ്രിവെൻറ്റീവ് ഓഫീസറായിരുന്നു, എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ. അദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞു. മകളെ കിട്ടിയവനും പിന്നെ ഉണ്ട് ഇതിൽ, അവനും കൂടുതൽ മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു. ആ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലല്ലായിരുന്നു ഇവളെ പിന്നെ മാന്നാനത്തായിരുന്നു താമസിച്ചിരുന്നത് അച്ഛൻ്റെ വീട്ടിൽ. അച്ഛൻ വിളിച്ച് പറഞ്ഞു, മകളെ യാതൊരു രക്ഷയും നിനക്കില്ല. അവൻ ജയിലിൽ കിടന്ന് തല്ലും മേടിച്ച് പിന്നെ ക്ഷയരോഗിയായിട്ട് തേണ്ടി നടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് നീ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളിനെ വിവാഹം കഴിക്കും എന്നാണ് പറഞ്ഞത്. ഇവള് പറഞ്ഞു, തെണ്ടി നടക്കുന്നതാണെങ്കിൽ ഈ വീട്ടിൽ മാത്രം കണ്ടാൻ വരുന്നില്ല, ഈ വീടൊഴിച്ചിട്ടേ തെണ്ടുള്ളൂ, ആ ആളിനെ പിരിഞ്ഞ് ഞാൻ ജീവിച്ചു പോകുകയല്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അത് ഒരു വലിയ കാര്യമാണ്. വാസ്തവത്തിൽ സാധാരണക്കാർ പെണ്ണുങ്ങൾക്ക് തോന്നാത്ത ഒരു കാര്യമാണ്. ശരിയല്ലേ? പിടിയും കൊണ്ട് തൊഴിയും കൊണ്ട് വന്ന് ജോലിയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ക്ഷയരോഗം പിടിച്ച് നടക്കുന്ന ഒരു സ്ഥിതി, ഇയേക്കാട്ട് നല്ല ഒരു സ്ഥിതി ഉണ്ടല്ലോ നമ്മുടെ മുമ്പിലുണ്ട്.
അതിലേക്ക് പ്രവേശിക്കാവുന്ന സാധാരണ ഒരു സ്ത്രീക്ക് ഞങ്ങൾ അത് ഒരു വ്യതിയലിനും ഉണ്ടായില്ല. ഞങ്ങൾ 1118 വിവാഹം ചെയ്തത്. ഇപ്പം 1000 കാലം സുരമയോടുകൂടി ജീവിച്ചു. പിന്നെ ഇവള് നമ്മുടെ മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റുമാനൂർ വന്ന് വൈക്കത്തിന് പോകുന്നതിന് വേണ്ടി കസ്തൂർബ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിന് വേണ്ടി പരിവാരത്തോടുകൂടി വന്നപ്പോൾ ഇവരായിരുന്നു താലം എടുത്തുകൊണ്ടിരുന്നത്. ആ താലപ്പൊടി വന്നു കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കാണാനിടയായി. ആ കാഴ്ച ഇവിടെ പിന്നെ 75 വർഷമോ മറ്റോ ആയെന്ന് തോന്നുന്നു മാതൃഭൂമിയിൽ വന്ന് കണ്ടതിൻ്റെ പേരിൽ അമ്മയെ ഇവിടെ വന്ന് അവർ വന്ന് പിന്നെ കാണുകയും അമ്മയ്ക്ക് ആശംസ നേരുകയും ഈ പത്രത്തിന് എനിക്ക് ഫ്രീയാ കാശ് കൊടുക്കണ്ട മരിക്കുന്നതുവരെ പിന്നെ മാതൃഭൂമി നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. ജീവിതം അങ്ങനെ ധന്യമായി പോകട്ടെ. സ്വന്തമായി പിന്നെ സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും ത്തോടുകൂടി മുന്നോട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മുടെ ജനതയ്ക്ക് ഉണർവും ഉത്സാഹവും ഉണ്ടായി നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ഭരിച്ച് മുന്നോട്ട് പോകണം. അതാണ് ടീച്ചേഴ്സാണ് കൊണ്ടുപോയത് സ്കൂളിലോട്ട്. അത് അടുത്ത് തന്നെയാ പോലീസ് സ്റ്റേഷൻ്റെ നേരെ താഴെ എന്നും ഉണ്ടാ സ്കൂള്. ഞാൻ തോഴും എൻ്റെ മാതൃവിദ്യാലയമല്ലേ. അങ്ങനെ ഗോപുരക്കുഴിയിലോട്ട് ഇറങ്ങി പോകുന്നു മഹാത്മജിയും ഭാര്യയും കസ്തൂർബ. അവർ നല്ല പട്ട് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഗാന്ധിജി തട്ടുടുത്ത് ഈ മുട്ടും എല്ലാം കാണാം. കോട്ടയത്ത് നിന്ന് വരുന്ന വഴിയാണ് പടിഞ്ഞാറേ നട വന്ന് തിരിച്ച് അമ്പലത്തിൻ്റെ ആ ഗോപുരക്കുഴിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊടിമരത്തോട്ടില്ല. അപ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഞങ്ങളെ സ്കൂളിലോട്ടും കൊണ്ടുപോയി. ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടില്ല മഹാത്മജി വരും കോട്ടയത്ത് നിന്ന് വരും നിങ്ങൾ ഇവിടെ നിന്ന് തൊഴുത് പറയണം. അപ്പം അവിടെ നിന്നൊരു ഇത്രയും അകലമുണ്ട് റോഡിൽ നിന്ന് അമ്പലത്തെങ്കിലോട്ടെ അല്ലായിരിക്കും. ഞാൻ അളന്നൊന്നും നോക്കിയിട്ട് പറയല്ല. അപ്പോൾ സാറിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ അറിവുകളും ജീവിതാനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. നന്ദി സാർ. നിങ്ങൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ജീവിച്ചിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ എന്നെ വരികയും എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അറിയുകയും എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും സ്നേഹവും നൽകുകയും ഞാൻ അത്യധികമായി സന്തോഷിക്കുകയാണ്. നമ്മുടെ റിപ്പബ്ലിക് ദിനം 1 ജനുവരി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. സ്വതന്ത്രമായി നമ്മുടെ ഭാരതം പ്രത്യേകമായ ഒരു ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഒരു ചേരിയിലും പെടാതെ നിൽക്കുന്നത് ഒരു വലിയ പിന്നെ കാര്യമാണ്. ആ റിപ്പബ്ലിക് ദിനമായിട്ട് നിൽക്കുന്ന ആ ദിനത്തിന് എല്ലാ വിധ അനുഗ്രഹവും ജഗദീശ്വരൻ നൽകട്ടെ. അങ്ങനെ ആ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജനതയ്ക്കും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യണമെന്ന് കൂടി ഈ അഭിമുഖത്തിൽ ഞാൻ നേരുന്നു. ഭാരത ജനത ഒന്നാകെ കരളുറച്ച് കൈകൾ കോർത്തുനിന്ന് നടത്തിയ ആ ജനമുന്നേറ്റത്തെ ത്യാഗനിർഭരമായ സഹനതീക്ഷ്ണമായ സമരമുഹൂർത്തങ്ങളിലും സംഘർഷഭരിതമായ സംഭവങ്ങളിലും മുന്നണിയിൽ നിന്ന് നയിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി തങ്ങളുടെ ജീവിതം തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറായ ധീരപോരാളികളെ നമുക്ക് അനുസ്മരിക്കാം. ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്.